بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي، يا أيها الذين آمنوا صلوا عليه. കുറച്ചിരുന്ന് പറയട്ടെ, കുറേ ക്ഷീണമായി പറയുന്നു. ബഹുമാനമുള്ള സദാത്തുക്കൾക്കും ഉലമാക്കൾക്കും പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾക്കും സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മ ധീരരായ പ്രവർത്തകർ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഫൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ കൊണ്ട് സത്യം എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്നും അവരെ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ സത്യം ചെയ്തിട്ടുണ്ട് എന്നും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പല സാധനങ്ങളെ കൊണ്ടും സത്യം ഉണ്ട്. വല്ലയിലെ ഇതായ അവസ്ഥ അവിടെ രാവ് കൊണ്ട് സത്യം ചെയ്തു. വശംസി വദുഹാഹ, അവിടെ ശംസിൻ്റെയും വഹയും എടുത്തിട്ട് സത്യം ചെയ്തു. അങ്ങനെ ധാരാളം ഫായിദകളും മഹത്വങ്ങളും ഏതെങ്കിലും വഴിക്ക് ഉള്ള സാധനങ്ങൾ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഭൗതിക ലോകം അല്ലെങ്കിൽ പാരത്രിക ലോകവും എല്ലാം ആയിക്കോട്ടെ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞപ്പോൾ അത് അല്ലാഹു അല്ല എന്ന് വ്യക്തമാണല്ലോ. അല്ലാഹു ഒരുവരല്ലേ, അവൻ നിയന്ത്രിക്കുന്നവൻ എന്നല്ലാതെ പറയാൻ പറ്റില്ല. ഇവിടെ അല്ലാഹു പറഞ്ഞത് വൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ. ആരാണ് അല്ലാഹുവിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിയന്ത്രിക്കുന്നവർ എന്ന് നാം പഠിക്കണം. അത് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ള തൻ
തന്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞു, അർവാഹുൽ മുഅ്മിനീൻ, അർവാഹുൽ മുഅ്മിനീൻ, ഏറ്റവും വലിയ മഹത്തുക്കളായ മഹാന്മാരായ മുഅ്മിനീങ്ങളുടെ റൂഹുകൾ, അവരുടെ ആത്മാവുകൾ, അവരാണ് ഇവിടെ ലോകത്ത് നിയന്ത്രണം നടത്തുന്നത്, ഭരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നാം ഈ കാണുന്ന ഭൗതിക ശരീരത്തിന് ഭൗതിക ലോകത്തിൻ്റെ നിയന്ത്രണം ഉണ്ട്. ആരാണ്? പ്രധാനമന്ത്രി, പ്രസിഡന്റ്, മുഖ്യമന്ത്രിമാർ, മറ്റ് മന്ത്രിമാർ, ഇവരെല്ലാം നിയന്ത്രിക്കുന്നവരാണല്ലോ നമുക്ക് വെളിച്ചം കിട്ടണമെങ്കിൽ. വിദ്യുച്ഛക്തി മന്ത്രിയും അദ്ദേഹത്തിൻ്റെ വകുപ്പും നന്നായി പ്രവർത്തിക്കണം. ഭക്ഷണം കിട്ടണമെങ്കിൽ ഭക്ഷ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ വകുപ്പും പ്രവർത്തിക്കണം. നമുക്ക് ഓരോരുത്തർക്കും അമേരിക്കയിലേക്ക് കത്തെഴുതിയിട്ട് അരി കൊണ്ടുവരാൻ കഴിയില്ല. ചൈനയിലേക്ക് കത്തെഴുതി സാധനങ്ങൾ എത്തിക്കാൻ ഓരോ വ്യക്തിക്കും സാധ്യമല്ല. അതിന് ചില നിയമങ്ങളും റൂട്ടുകളും എല്ലാം ഉണ്ട്. അപ്പോൾ ഓരോ വകുപ്പിൻ്റെയും മന്ത്രിമാർ, ആ മന്ത്രിമാരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ, അവരാണ് ഇവിടെ നിയന്ത്രണം നടത്തുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എന്നാൽ ഈ നിയന്ത്രണം നമ്മുടെ ഈ കാണുന്ന ഭൗതിക ശരീരത്തിനാണ്. നാം കഴിക്കുന്ന ഭക്ഷണവും നാം ഉപയോഗിക്കുന്ന വെള്ളവും നാം ഉപയോഗിക്കുന്ന മരുന്നും ഇതെല്ലാം ഇവിടുത്തെ മന്ത്രിമാരും മന്ത്രിസഭയും അതിൻ്റെ കീഴ് ഉദ്യോഗസ്ഥന്മാരും നടത്തിക്കൊണ്ടുവരികയാണ്. എന്നാൽ നാം ഈ കാണുന്ന ഭൗതിക ജഡത്തെക്കാൾ ശക്തിയുള്ളതും മഹത്വമുള്ളതും ആണല്ലോ നമ്മുടെ ആത്മാവ്, നമ്മുടെ റൂഹ്. ഈ റൂഹ് ഇവിടുന്ന് അങ്ങോട്ട് വിരിച്ചു വിരിഞ്ഞു പോയാൽ പിന്നെ മണ്ണിന്റെ ചുവട്ടിൽ വെക്കരുത് തന്നെ. എത്ര വലിയ ആളായാലും മഹാന്മാരായാലും അവരെ ഭൂമുഖത്ത് പിന്നെ വെക്കുകയില്ല. അവരെ മറവ് ചെയ്യണമെന്നാണ് ഷറഇന്റെ കൽപ്പന. അവർ കെട്ടുനാറിപ്പോകുമെന്നതുകൊണ്ടല്ല, അവർ ദ്രവിച്ചു പോകുമെന്നതുകൊണ്ട് മാത്രമല്ല, മറവ് ചെയ്യണമെന്നാണ് കൽപ്പന. ദ്രവിക്കാത്തവരുമുണ്ടാകും, മണക്കാത്തവരും ഉണ്ടാകും. നിങ്ങൾ കേട്ടില്ലേ, സഹീഹുൽ ബുഖാരിയിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ രണ്ട് ഖലീഫമാരും കിടക്കുന്ന സ്ഥലം, പണ്ട് മണ്ണും കുന്നും കട്ടയും ഒക്കെ കൂടി നിറഞ്ഞിങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു
അതിൻ്റെ പരിസരത്ത്, പരിസരത്ത് മാത്രം, അവിടെയല്ല, അവിടെ ഒരിക്കലും അങ്ങനെ ആയിട്ടില്ല. ആ പരിസരത്ത് ഒരാൾ മണ്ണ് മാന്തി നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു കാൽ കണ്ടു. ആ കാലില് രോമം കൊഴിഞ്ഞു പോയിട്ടില്ല. ആ കാലിൽ കൈ ഇങ്ങനെ വെച്ചാൽ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത് കാണുന്നു. ഇതാരുടെ കാലാണ്? അള്ളാഹുവിന്റെ ഹബീബിൻ്റെതാണോ എന്ന് ആലോചിച്ച് പേടിച്ച് സഹാബത്ത് സൂക്ഷ്മ പരിശോധന നടത്തിയപ്പോൾ അത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽ ആയിരുന്നു. അപ്പൊ അവിടെ നശിച്ചിട്ടില്ല, രക്തം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന അതേ അവസ്ഥയിൽ ആണ് ഉള്ളത്. എന്നാലും മറവ് ചെയ്യണോ? എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശരീരത്തിന് ഭക്ഷണം, വെള്ളം, വെളിച്ചം, മരുന്ന് ഇവയെല്ലാം ആവശ്യമുള്ളതുപോലെ നമ്മുടെ ആത്മാവിനും വെള്ളം വേണം, ആത്മാവിന് ഭക്ഷണം വേണം, ആത്മാവിന് മരുന്ന് വേണം, ആത്മാവിന് എല്ലാ സൗകര്യങ്ങളും വേണം. അത് ആരാണ് തരുന്നത്? അതിൻ്റെ ഡോക്ടർമാർ ആരാണ്? ശാരീരികമായ രോഗത്തിൻ്റെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട്. അലോപ്പതിയും ഹോമിയോപ്പതിയും ആയുർവേദിക്കും യോനാനിയും ഇങ്ങനെ വിവിധ തരത്തിലുള്ള വൈദ്യശാസ്ത്രജ്ഞന്മാർ ഉണ്ട്. എന്നാൽ നമ്മുടെ ആത്മാവ് കേടുവരാതിരിക്കാൻ ചികിത്സ ചെയ്യേണ്ടതുണ്ട്. പാലും മാംസവും പഴവും കേടുവരാതിരിക്കാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത് പോലെ നേരത്തെ തന്നെ നമ്മുടെ ആത്മാവ്, ആ ആത്മാവിൻ്റെ ഇരിപ്പിടമായ കൽബ്, അത് കേടുവരാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. അതാണ് സ്വഹാബത്ത്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ എടുത്ത് ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കൽ കൊണ്ടുപോകും. അവിടെ നിന്ന് വായിലിട്ട് ചവച്ച ഈത്തപ്പഴമോ അല്ലെങ്കിൽ കുടിച്ച വായു വെള്ളത്തിൻ്റെ ബാക്കി വായിലുള്ള വെള്ളമോ ഈ കുട്ടിക്ക് കൊടുക്കുകയും അവരെ മുഖത്ത് കൊടയുകയും ചെയ്യും. മഹ്മൂദ് ബിനു റബീഉ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ബുഖാരിയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എൻ്റെ ഉമ്മ എന്നെ കൊണ്ടുപോയി, എന്നിട്ട് അവിടെ നിന്ന് വെള്ളം ബക്കറ്റിൽ നിന്ന് വെള്ളമെടുത്ത് വായിൽ ഇട്ടു, അങ്ങനെ വായിൽ ഇട്ട വെള്ളം എൻ്റെ മുഖത്ത് കൊടയുകയും മുഖത്ത് ആ വെള്ളം ഒറ്റിക്കുകയും ചെയ്തു എന്ന് എൻ്റെ ഉമ്മ പറഞ്ഞിട്ട് എനിക്ക് അറിയാം. അങ്ങനെയും ബർക്കത്തിന് വേണ്ടി സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടുത്തെ ഉമിനീരും അവിടെ നിന്ന് വായു ഒപ്പിളിച്ച വെള്ളവും അവിടെ നിന്ന് ഭക്ഷിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കിയും അതെല്ലാം കുട്ടികൾക്ക്. ഇപ്പോഴും
കുട്ടികൾക്ക് മധുരം തേച്ച് കൊടുക്കുന്ന സുന്നത്താണ് എന്ന് പറയാറുണ്ടല്ലോ. ആ മധുരം തേക്കാന്ന് അതുകൊണ്ട് ഉദ്ദേശവും പഞ്ചസാര എടുത്തതുള്ളതിൽ ഇട്ട് കൊടുക്കലല്ല, കൽക്കണ്ടം എടുത്ത് കൊടുക്കലല്ല, മറിച്ച് മഹാന്മാരായ സ്വാലിഹികളുടെ വായിലിട്ട ആ ഉമിനീരോടുകൂടിയുള്ള മധുരം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. അങ്ങനെ ആയാൽ കുട്ടികൾക്ക് തുള്ളി മരുന്ന് കുത്തി റബറിനും ഇല കൊഴിഞ്ഞു പോകാതിരിക്കാൻ, കായനഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നേരത്തെ തന്നെ മഹാളി അടിക്കുന്നത് പോലെ ഈ കുട്ടി നന്നാകാൻ. പക്ഷേ ഇഷ്ടപ്പെടാതെ എന്നിട്ട് കാര്യമില്ല, ചിന്തിച്ചാൽ മനസ്സിൽ ആകാം. നല്ല ഉമിനീരും നല്ല ശാസ്ത്രവും നമ്മുടെ വായിലേക്ക് പോയാൽ ആ ശരീരം മുഴുവനും അതെത്തുമല്ലോ. ശരീരത്തിലെത്താൻ പറയാത്തല്ലോ, ഒരു ഗുളിക അങ്ങനെ എടുത്ത് ചവച്ച് ഇറക്കിയാൽ അത് ശരീരം മുഴുവനും എത്തിപ്പോയി. അല്ലാഹു തആല അങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ വെച്ചിട്ടുള്ളത്. അപ്പോ നമ്മുടെ ആത്മാവ് നന്നാക്കാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പുറമെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന ബാങ്ക് വലത്തേക്കാതിലും ഇടത്തേക്കാതിൽ എക്കാമത്തും കൊടുത്തിട്ട് ആദ്യമായി ഒരു കുട്ടിയുടെ കാതിൽ അലതല്ലുന്ന ശബ്ദം അല്ലാഹു എന്ന ശബ്ദമാകണം. അങ്ങനെ കേൾവിയും വായിലേക്ക് എത്തുന്നതും തൊടുന്നതും എല്ലാം സ്വാലിഹീങ്ങളുടെ മാർഗത്തിലൂടെ ആകുമ്പോൾ തീർച്ചയായും കുട്ടികൾ നന്നാകുന്ന കുട്ടികൾ. അപ്പോ ഇനി ഞാൻ വിഷയത്തിൽ കടക്കട്ടെ. അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ റൂഹുകളാണ് ഇവിടെ നിയന്ത്രിക്കുന്നത് എന്ന് ഖുർആനിന് വ്യാഖ്യാനം നൽകിക്കൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാദി തങ്ങൾ പറഞ്ഞു. സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസിൽ കാണാം, അൽ അർവാഹു ജുനൂദുൻ മുജന്നദത്തുൻ മാ തആറഫ ഇഖ്തലഫ വമാ തനാകറ ഇഖ്തലഫ. നമ്മളിപ്പോ ഇവിടെ യോഗം ചേരുന്നു, യോഗം ചേരുമ്പോ നമ്മുടെ ശരീരവും ഒരുമിച്ച് കൂടുന്നു. അതുപോലെ അൽ അർവാഹു റൂഹുകൾ ജുനൂദുൻ മുജന്നദത്തുൻ സമ്മേളിക്കുകയും മീറ്റിംഗ് കൂടുകയും ചെയ്യുന്ന സൈന്യങ്ങളാകുന്നു. ഇത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ഔലിയാക്കളുടെ റൂഹുകളൊക്കെ ഇങ്ങനെ ഒന്നായിട്ട് മീറ്റിംഗ് കൂടും. ചിലപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യക്ഷതയിൽ കൂടും, ചിലപ്പോൾ അല്ലാതെ കൂടും. അങ്ങനെ അൽ അർവാഹു ജുനൂദും മുജന്നദ സമ്മേളിക്കുന്ന സമൂഹമാണ് റൂഹുകൾ. അങ്ങനെ കൂടുമ്പോ പരസ്പരം അറിയുന്നവരും കാര്യം മനസ്സിലാക്കിയവരും സത്യമുള്ള ആളുകളൊക്കെ ഒന്നായിട്ട് ഒരുമിച്ച് കൂടും. ഇതൊന്നും അറിയാത്ത ആളുകൾ എവിടെയെങ്കിലും പോകും. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ പരിപാടി നടത്തി 100 സ്പീക്കർ വെച്ചിട്ട് കാര്യമല്ല. ഇതിനോട് എതിർപ്പുള്ള ആളുകൾ, അവർക്കിതൊരു ഹൈറായിട്ട് തോന്നുന്നില്ല. നമ്മളിവിടെ ആരെയും ചീത്ത പറയുന്നില്ല, ആരെയും തെറി പറയുന്നില്ല, ഒരാളുടെയും ആയിപ്പെടുത്തു പറയുന്നില്ല. ബഹുമാനപ്പെട്ട താജുല്ലവ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി നവറല്ലാഹു മർക്കദഹു
ونفعنا به അവരെ മദഹ് പറയുന്നു, അവരെ ഓർക്കുന്നു, അഹ്ലു ബൈത്തിൻ്റെ ബഹുമാനം പറയുന്നു. ഈ സ്റ്റേജിൽ തന്നെ ഇങ്ങനെ നോക്കിയാൽ ഇപ്പോ ഞാനല്ലാത്ത എല്ലാവരും സയ്യിദന്മാരെന്നാണെന്ന് തോന്നുന്നത്. ഇപ്പൊ ഈ മുമ്പിലത്തെ വരിയിൽ ഇരിക്കുന്നത് നിങ്ങൾ ഉണ്ടല്ലേ? ആ നിങ്ങൾ പകുതി സയ്യിദ. അപ്പൊ നമ്മളപ്പുറവും ഇപ്പുറവും ഒക്കെ സയ്യിദന്മാരിരിക്കും, അതിൻ്റെ ഇടയിൽ നമ്മൾ ഇരിക്കുമ്പോ അവര് നമ്മളെ തള്ളി പുറത്താക്കിയിട്ട് പോവില്ല. നമ്മളെന്താണ്ട് സയ്യിദന്മാരെ അല്ലേ? ഏതായാലും സയ്യിദന്മാരെ അവരെ അനുയായികളെ ഒഴിവാക്കി പോവില്ല. യൗമൻ കൊല്ല ഉനാസിൻ ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണ്. ഓരോ ആളുകളെയും എല്ലാ ജനങ്ങളെയും അവരുടെ ഇമാമുകളെ കൂടെ വിളിക്കപ്പെടും. താജുൽ ഉലമയും അവിടുത്തെ മുഹിബ്ബീങ്ങളും എന്നെ നീ ഉറക്കെ മുറുകെ പിടിച്ചോ, എന്നാൽ ിലും ദുന്യാവിലും നിന്നെ ഞാൻ കാക്കും എന്ന് അള്ളാഹുവിനോട് പറയുന്നു. അല്ലാഹ് അവൻ എന്റെ മുരീദാണ്, അവൻ എന്റെ മഹബൂബാണ്, അവൻ എന്റെ പ്രിയക്കാരനാണ്. ഒരു മുത്താലിമാണെങ്കിൽ അവൻ എനിക്ക് ഭക്ഷണം തന്ന ആളാണ്, ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്ന ആളാണ്. അങ്ങനെ പറഞ്ഞിട്ട് നരകത്തിൽ കടന്നുപോയ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അവരുടെ സഹോദരങ്ങളും അവരെ ബന്ധപ്പെട്ടവരുമെല്ലാം തർക്കിച്ചു തന്നെ അള്ളാഹുവിനോട് പറയും. തർക്കിക്കാൻ അള്ളാഹുവിന്റെ മുമ്പിൽ തർക്കിക്കന്നെ ചെറിയ കുഞ്ഞുങ്ങള് മക്കള് എനിക്ക് പാല് വേണം പാല് വേണം എന്ന് തർക്കിക്കുന്നത് പോലെ. അപ്പൊ മക്കളെ അടിച്ചുകൊടുക്കുന്നില്ല, എവിടെ നിന്ന് ഇവർ കിട്ടുന്നിടത്തുനിന്ന് കൊണ്ടുപോയി കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവരോട് പറയും, ഇവിടെ നരകത്തിന് കൊണ്ടുപോയി വായിക്കോളൂ, നിങ്ങൾക്ക് പരിചയമുള്ളവരൊക്കെ വായിക്കോളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം കണ്ടില്ലേ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഒടുവിൽ വീണ്ടും വരുന്നു. ശഫാഅത്തുൽ ഉലമ കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റുള്ള ശഫാഅത്തുകളൊക്കെ. അതെല്ലാം കഴിഞ്ഞ് അവസാനം ആരും പരിചയക്കാരില്ലാതെ ഒറ്റക്കുട്ടി പോലും ശഫാഅത്ത് ചെയ്യാനില്ലാതെ കുറഞ്ഞ മുഅ്മിനീങ്ങൾ നരകത്തിൽ ബാക്കിയുണ്ടാകുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് വീണ്ടും വരുന്നു. പറയുന്നു, അല്ലാഹ് തങ്ങൾക്ക് തരും, തങ്ങൾ പൊരുത്തപ്പെടും എന്നല്ലേ അല്ലാ നീ പറഞ്ഞത്? മുഅ്മിനീങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും നരകത്തിൽ കിടക്കുന്നത് ഞാൻ പൊരുത്തപ്പെടുന്നില്ല, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മുഴുവനും ഇങ്ങോട്ട് പുറപ്പെടിക്കാൻ എനിക്ക് സമ്മതം തരണം അല്ലാ എന്ന് പറയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ശഫഅത്തുൽ മലായികത്തു വൽ അംബിയാ വസ്സാലിഹൂൻ വലം യബ്ഖ ഇല്ലാ അർഹമുർ റാഹിമീൻ. ഓ ഹബീബായ നബിയേ, അംബിയാക്കൾ ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞു പോയി, മുർസലീങ്ങൾ ശഫാഅത്ത് കഴിഞ്ഞു പോയി, മലായികത്തിന്റെ ശഫാഅത്ത് കഴിഞ്ഞു പോയി, ഔലിയാക്കളെ ശഫാഅത്ത് കഴിഞ്ഞു പോയി, അവരെല്ലാം ശഫാഅത്ത് ചെയ്ത് കഴിഞ്ഞു. ഇനി വലം യബ്ഖ
ഇല്ല അർഹമുർ റഹീമീൻ, ഞാനല്ലാതെ ബാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ ഷഫാഅത്തിന്റെ പേരിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മുഴുവൻ മുഅ്മിനീങ്ങളെയും നരകത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ മുഅ്മിനീങ്ങൾ അവര് രക്ഷപ്പെടും. ഞാൻ പറയുന്നത് അതുകൊണ്ട് ആ മുഅ്മിനീങ്ങളോടുള്ള ബന്ധവും അവരോടുള്ള സ്നേഹവും അവരോടുള്ള അടുപ്പും നമുക്ക് ആ അർവാഹുൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ റൂഹുകൾ, അവർ മീറ്റിംഗ് കൂടും, അവർ യോഗം ചേരും, അവർ സഹോദരന്മാർക്ക് സഹായിക്കും, ധാരാളം മലായിക്കത്തിൻ്റെ സഹായവും ഉണ്ടാവും. അപ്പോൾ ഫൽ മുദബ്ബിറാത്തി അംറൻ എന്ന് പറഞ്ഞതിൽ ബഹുമാനപ്പെട്ട ഖുതാബുകളുടെ റൂഹും അഹ്ലു ബൈത്തിൻ്റെ റൂഹും ഉലമാഇന്റെ റൂഹും അതെല്ലാം ഉണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവറുകളെ നമ്മളൊക്കെ മനസ്സിലാക്കിയോ ഇല്ലേ എന്നെനിക്കറിയില്ല. നല്ലോണം മനസ്സിലാക്കിയവർ വളരെ കുറവാണ്. വലിയ തഹ്ഖീഖുള്ള ആലിം, ഒന്നാമത്തെ സിഫത്ത് അത് തന്നെ. വലിയ തഹ്ഖീഖുള്ള ആലിം താജുൽ ഫുഖഹ ബേക്കൽ ഉസ്താദിന് ഞാൻ കൊടുത്ത പേരാണ്. ഞാൻ തന്നെയല്ലേ ബേക്കൽ ഉസ്താദും അതുപോലുള്ള ഉസ്താദന്മാർ, അലിക്കുഞ്ഞി ഉസ്താദ് തുടങ്ങി വടക്കോട്ടുള്ള ആ കാലഘട്ടത്തിലുള്ള എല്ലാ ഉസ്താദുമുള്ള ആളുകളും ഇന്നത്തെ ഉസ്താദന്മാർ എല്ലാം താജുലരമെന്ന ശിഷ്യന്മാർ. ഞാൻ പിന്നെ അവിടെ ഓതാൻ പോയിട്ടില്ല, എങ്കിലും നടത്തത്തിൽ കാറിൽ കുത്തിരിക്കുമ്പോൾ പല കാര്യങ്ങളും ഞാൻ ചോദിച്ച് പഠിച്ചിട്ടുണ്ട്, ദർശി പോയി പഠിച്ചിട്ടില്ല. അങ്ങനെ തഹഖീഖുണ്ട്, വലിയ തഹഖീഖുള്ള ആലിം, അഹ്ലു ബൈത്തിൽ പെട്ടതാണ് എന്നതിൽ സംശയമില്ല. ബുഖാരി തങ്ങന്മാരിൽ ഇവിടെ ആദ്യമായി തന്നെ വന്ന ആളാണെന്ന് തോന്നുന്നു. സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി വളപട്ടണം അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി 700 കൊല്ലം മുമ്പ് അവർ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം. ആ ബുഖാരി പരമ്പരയും അഹ്ലു ബൈത്താണ്, ആലിമാണ്, മുഹഖ്ഖിഖാണ്, ആബിദാണ്. ഒരൊറ്റ ദിവസവും ദലായിൽ ഖൈറാത്ത് ഒഴിവാക്കൂല, ഒരു ദിവസവും ഖുർആനോത്ത് ഒഴിവാക്കൂല, ഒരു ദിവസവും ഹിസ്ബുൻ നസ്ർ ഒഴിവാക്കൂല, ഹിസ്ബുൽ ബഹർ ഒഴിവാക്കൂല. അങ്ങനെ ദുർദുല്ലത്ത് ഒഴിവാക്കൂല. ഈ ദിക്റുകളെല്ലാം ചെല്ലുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, അവരുടെ റൂഹ് തീർച്ചയായും ഈ പറഞ്ഞ റൂഹുകളുടെ കൂട്ടത്തിൽ പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കുകയും പ്രത്യേകിച്ച് താജുൽ ഉലമയെ മഹബ്ബത്ത് വെക്കുകയും അവിടുത്തെ മക്കളെയും അവിടുത്തെ കുടുംബങ്ങളെയും അവിടുത്തെ മുഹിബ്ബീങ്ങളും മുരീദുമാരെയും മുഹിബ്ബീങ്ങളെയും എല്ലാം പ്രിയം വെക്കുകയും
ചെയ്ത് ജീവിതം നന്നാക്കിയെടുക്കണമെന്ന് മാത്രം ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് തുടങ്ങല്ലേ പരിപാടി? തുടങ്ങായതുകൊണ്ട് അത്ര പകരം അല്ലേ നേരെ പറയാനുണ്ടോ? മുമ്പ് ഞാൻ പറഞ്ഞു തന്ന സ്വലാത്ത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഒന്നും കൂടി ചെല്ല, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം കമ തുഹിബ്ബു വതർള്ളാ عدد ما تحب وتر الله هذا عالمينകൾക്ക് ഉള്ളത് മറ്റവർക്ക് പഠിക്കാൻ ആവില്ല. അല്ലാഹു തആല ഹബീബായ നിമിത്തങ്ങളുടെ വേണ്ട സ്വലാത്ത് ചെല്ലുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാ ദോഷങ്ങളും പൂർത്തിയാക്കട്ടെ. റഹ്മുർ റഹീമായ മലിക്കുൽ മുലുക്കായ അല്ലാഹ് ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ഉസ്താദുമാരുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്, ശിഷ്യന്മാരുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്, ഭാര്യ സന്താനങ്ങളുടെ ദോഷം പൊറുക്കണേ അല്ലാഹ്, സഹോദര സഹോദരികളുടെ ദോഷം പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളിലൊന്നും ഞങ്ങളുടെ കുടുംബങ്ങൾ ബന്ധുക്കൾ എല്ലാവരുടെയും ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. പടച്ചവരെ താജുല്ലലമയുടെ ഈ ഉറുസിന് വേണ്ടി അവിടുത്തെ മക്കാമുണ്ടാക്കാനും എല്ലാം കഠിനാധ്വാനം ചെയ്യുന്ന മുഴുവൻ പ്രവർത്തകർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. റഹ്മുർ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരണം. റഹ്മാനേ ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരണം. റഹ്മാനേ ഈ നാട്ടിൽ നല്ല കാര്യങ്ങൾ മാത്രം സ്ഥാപിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം. റഹ്മാനെ അതിന് എതിർക്കുന്ന ആളുകൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുത്ത് അവരെയും നീ ഹഖിലേക്ക് സഹകരിപ്പിക്കണേ അല്ലാ. യാ അല്ലാ ഒരു തരക്കും സഹകരിക്കാൻ നീ ഖളാഅ് വെച്ചിട്ടില്ലെങ്കിൽ അവരെ ഷർറിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരണേ അല്ലാഹ്. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ, ലിവർ രോഗം തുടങ്ങി നിരവധി വലിയ വലിയ രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നൽകല്ലേ അല്ലാഹ്. ഞങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. ഒരു ക്യാൻസർ രോഗമുണ്ട് എന്നൊരാൾ നേരത്തെ പറഞ്ഞിരുന്നു, നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ശിഫയാക്കണേ അല്ലാഹ്. താജുൽ അലമൻ്റെ വർക്കത്ത് കൊണ്ട്, ഔസുല്ലാദമൻ്റെ വർക്കത്ത് കൊണ്ട്, മുഴുവൻ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ജാഹ് വർക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമേ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെല്ലാം നീ വലിയ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. സാഹിരികളെ ചേർന്നുകൊണ്ട് സഹിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ട് അല്ലാഹ്. പല സ്ഥാപനങ്ങളിലും സിഹ്ര് ചെയ്തിട്ട് മുദരിസുമാരെയും കുട്ടികളെയും എല്ലാം നാശമാക്കുന്നവരുണ്ട് അല്ലാഹ്. അങ്ങനത്തെ എല്ലാ സാഹിരികളെയും നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. അവരെ സെഹ്റിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ ചതിയന്മാരെ ചതിയിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ കണിപരകളിൽ നിന്നും കുടുക്കിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ കിടക്കുന്ന എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട് അല്ലാ, അവർക്കൊക്കെ നീ രക്ഷ കൊടുക്കണേ അല്ലാ.
രക്ഷ കൊടുക്കണേ അല്ലാ, അവർക്ക് സലാമത്ത് കൊടുക്കണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. പെൺകുട്ടികളെ കെട്ടിക്കാനുള്ളവർക്ക് നീ എളുപ്പ വഴി കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ, ഞങ്ങൾക്കെല്ലാവർക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഫാഅത്ത് നൽകണേ അല്ലാ. അവിടുത്തെ ഹൗലുൽ കൗതർ കുടിപ്പിക്കണേ അല്ലാ. അവിടുത്തെ മുഖത്ത് നോക്കി സന്തോഷിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങളെ ദോഷം കൊണ്ട് റസൂലുള്ളാഹിയുമായി ഞങ്ങളെ ദൂരത്താക്കല്ലേ അല്ലാ. റസൂലുള്ളാഹിയോട് ഞങ്ങളെ നീ അടുപ്പിച്ച് തരണേ അല്ലാ. അവിടത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് കൂട്ടിത്തരണേ അല്ലാ. നീ വർദ്ധിപ്പിച്ച് തരണേ അല്ലാ. യാ അല്ലാ, താജുല്ലമയുടെ തറച്ച നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളിൽ ഒന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ബഹുമാനപ്പെട്ട എം എ ഉസ്താദ്, ഹംസ ഉസ്താദ്, അതുപോലെ ബഹുമാനപ്പെട്ട മുറിൽ ഫാറൂഖ് തങ്ങൾ, താഹിറുൽ ഹുദൽ തങ്ങൾ, അങ്ങനെ തുടങ്ങിയ സയ്യിദന്മാരും, ബഹുമാനപ്പെട്ട താജുല്ലമയുടെ ഭാര്യയും, അങ്ങനെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മറ്റ് സയ്യിദന്മാരും, അവർക്കെല്ലാം നീ ദർജകളെ ഏറ്റിക്കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമേ, അവരുടെ കൂടെ ഞങ്ങളെയും നീ കബൂൽ ചെയ്യണേ അല്ലാ. അഹ്ലുൽ ബൈത്തിനെ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും നീ എടുക്കണേ അല്ലാ. ഞങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ നീ തള്ളിക്കളയല്ലേ അല്ലാ. നിന്റെ പൊരുത്തത്തിനായി ദർസ് നടത്താൻ, ദീനീ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങളെ ആയുസ് നീ ഇനിയും ഒരുപാട് കാലം നീട്ടിത്തരണേ അല്ലാ. നീട്ടിത്തരണേ അല്ലാ. പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചവരെ വഴിയിൽ വെച്ച് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചവരെ വിഷമത്തിൽ വെച്ച് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ അല്ലാ. ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തരണേ അല്ലാ. ആത്മബത്ത് നന്നാക്കി തരണേ അല്ലാ. ബിജാഹി സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം وبحقوق سائر الأنبياء والأولياء والعلماء والشهداء والصالحين برحمتك يا أرحم الراحمين وصلى الله على خير خلق سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين جامعة سعدية سمعنا نرتدي نقول വലിയ സമ്മേളനമായി പറയുക, 50th വാർഷിക സമ്മേളനമാണ്. അതുകൊണ്ട് എല്ലാവരും ഡിസംബർ 21, 27, 28, 29 മൂന്ന് തീയതികളിൽ നിങ്ങളെല്ലാവരും അവിടെ എത്തണം, അതിനെ സഹായിക്കണം, സഹകരിക്കണം. ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് കബറിൽ വെച്ച് സന്തോഷിക്കണം. അള്ളാഹു തആല നമുക്കെല്ലാം അത് വിജയിപ്പിച്ചു തരട്ടെ. അള്ളാഹു സലാമത്താക്കി തരട്ടെ.